بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالًا كثيرًا ونساءً، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله، والله أكبر، الله أكبر، ولله الحمد. സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, സന്തോഷിച്ചോളൂ. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ, നിങ്ങൾക്ക് സന്തോഷം പങ്കിടുവാൻ ഏർപ്പെടുത്തിയിട്ടുള്ള മഹത്തായ ഈദാകുന്നു. മുസ്ലിമീങ്ങളെ, നിങ്ങൾ അഭിമാനിച്ചോളൂ, സന്തോഷിച്ചോളൂ, നിങ്ങൾ സമാധാനിച്ചോളൂ. നിങ്ങൾ സുജൂദ് ചെയ്തിട്ടുള്ളത് ആകാശഭൂമികളുടെ റബ്ബായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സുജൂദ് ചെയ്തിട്ടുള്ള റബ്ബിനാണ് നിങ്ങൾ സുജൂദ് ചെയ്തിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെയുള്ള അള്ളാഹുവിന്റെ അമ്പിയ, മുഴുവൻ ഏതൊരു റബ്ബിനെയാണോ ഇബാദത്ത് ചെയ്തിട്ടുള്ളത്, ഏതൊരു അള്ളാഹുവിനെ മാത്രമാണോ ആകാശഭൂമികൾ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ റബ്ബിനാണ് നിങ്ങൾ സുജൂദ് ചെയ്തിട്ടുള്ളത്, അവനെ മാത്രമാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടുള്ളത്, ഇബാദത്ത് ചെയ്യുന്നത് എന്നതിൽ മുസ്ലിമീങ്ങളെ നിങ്ങൾ സന്തോഷിച്ചോളൂ, അഭിമാനിച്ചോളൂ. നിങ്ങൾ പടപ്പുകളെ ഇബാദത്ത് ചെയ്യുന്നവരല്ല, മരിച്ചുപോകുന്നവരെ ഇബാദത്ത് ചെയ്യുന്നവരല്ല, ഉറങ്ങിപ്പോകുന്നവരെ ആരാധിക്കുന്നവരല്ല നിങ്ങൾ, മറിച്ച് ഹയ്യും കയ്യൂമുമായ, എന്നെന്നും ജീവിക്കുന്ന, ഒരിക്കലും മരിക്കാത്ത, എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, ഉറക്കമോ മയക്കമോ ബാധിക്കാത്ത അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നതിൽ നിങ്ങൾ അഭിമാനിച്ചുകൊള്ളുക. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ واتبع ملة ابراهيم حنيفا واتخذ الله ابراهيم خليلا. അതാണ്ടെ മുഖത്തെ അല്ലാഹുവിനെ തസ്ലീം ചെയ്ത, അല്ലാഹുവിനെ കീഴ്പ്പെടുത്തിയിട്ടുള്ള, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അത് പാലിക്കുന്ന, അല്ലാഹുവിനെ മഹ്സീനായിട്ടുള്ള, അവനു വേണ്ടി മാത്രം നല്ലതായ ഇബാദത്തുകൾ ചെയ്യുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗം പിൻപറ്റിയവനേക്കാളും നല്ല ദീനിലായവൻ, നല്ല മതത്തിനായവൻ ആരുണ്ട് എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. വച്ചഹദല്ലാഹു ഇബ്രാഹിമ ഖലീല, അല്ലാഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവന്റെ ഖലീലായി, അവന് ഏറ്റവും പ്രിയപ്പെട്ടവനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. മില്ലത്ത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗമാകുന്ന ഇസ്ലാമിലാകുന്നു നിങ്ങൾ. ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, അല്ലാഹുവാണ് നിങ്ങളെ മുസ്ലിമീങ്ങൾ എന്ന് പേര് വിളിച്ചിട്ടുള്ളത്. നിനക്ക് മുസ്ലിം
എന്ന് പേരിട്ടിട്ടുള്ളത്. അള്ളാഹുവാണ് ആകാശഭൂമികളെ പടച്ച, അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബാകുന്നു. ഹുവസമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ. ഇതാ ഇപ്പോൾ മാത്രമല്ല, മനുഷ്യരാരെങ്കിലും വന്നുണ്ടാക്കിയ ദീനല്ല ഇത്, മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ മതമല്ല ഇത് പലരും പഠിപ്പിക്കുന്നത് പോലെ. മറിച്ച് പണ്ടു പണ്ടേ അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നാമത്തെ മനുഷ്യനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഏത് മതത്തിലായിരുന്നോ അതിലാകുന്നു നമ്മൾ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നമ്മൾ സൂക്ഷിക്കുക, നമ്മൾ ജാഗ്രത കൈക്കൊള്ളുക. നമ്മുടെ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വസിയത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും നന്നായി ശ്രദ്ധിക്കുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ യാക്കൂബ്, അവരൊക്കെ തങ്ങളുടെ മക്കൾക്ക് നൽകിയ വസിയത്ത് അല്ലാഹു നിങ്ങൾക്ക് ഈ മതം തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. എങ്ങനെയാണ് മുസ്ലിമായിട്ട് മാത്രം നമുക്ക് മരിക്കാൻ സാധിക്കുക? മുസ്ലിമായി നമ്മൾ ജീവിക്കുക. ഒരാളെന്തിലാണോ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവൻ അതിലാണ് മരിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മഹത്തായ ഭാഗ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗമായ ഇസ്ലാമിലാകുന്നു നമ്മളുള്ളത് എന്ന മഹത്തായ ഭാഗ്യം അത് നഷ്ടപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. അത് നഷ്ടപ്പെടുത്തുന്ന പരമവിഡ്ഢികളുടെ കൂട്ടത്തിൽ നമ്മൾ ആയിപ്പോകരുത്. വമയർഗബു അമില്ലതി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സഹു ولقد اصطفيناه في الدنيا وانه في الاخره لمن الصالحين اذ قال له ربه اسلم قال اسلمت لرب العالمين ومن يرغب عن مله ابراهيم الا من سفه نفسه സ്വന്തം നഫ്സിനോട് സ്വന്തത്തോട് വഞ്ചന കാണിച്ചവനല്ലാതെ, സ്വന്തത്തോട് ഏറ്റവും വലിയ വിഡ്ഢിത്തം ചെയ്തവനല്ലാതെ ആരാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗമായ ഇസ്ലാമിനോട് വിമുഖത കാണിക്കുക, ഇസ്ലാമിനോട് താല്പര്യമില്ലായ്മ കാണിക്കുക? വിഡ്ഢിയായവനല്ലാതെ ആരാണ് അങ്ങനെ ചെയ്യുക? ഉമയ്യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ. ഈ ലോകത്ത് ഇബ്രാഹിമിനെ നാം തിരഞ്ഞെടുത്തിരിക്കുന്നു. വഇന്നഹു ഫിൽ ആഖിറത്തി ലമിനൽ സാലിഹീൻ, പരലോകത്തും സാലിഹുകളുടെ കൂട്ടത്തിൽ തന്നെയാകുന്നു ഇബ്രാഹിം. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അവിടത്തോട് അല്ലാഹു അസ്ലിം, ഓ ഇബ്രാഹിം താങ്കൾ മുസ്ലിമാവുക, അല്ലാഹുവിന് കീഴ്പ്പെടുക, അല്ലാഹു അവതരിപ്പിച്ച നിയമങ്ങൾ നിർദ്ദേശങ്ങൾ അതാണ് നീ അനുസരിക്കേണ്ടത്. നിനക്ക് നിന്റെ മനസ്സിൽ തോന്നുന്നതല്ല, പിശാച് തോന്നിപ്പിച്ചു തരുന്നതല്ല, ആളുകളെല്ലാം ശരിയാണെന്ന് പറയുന്നതല്ല, മറിച്ച് അല്ലാഹുവിന് നീ കീഴ്പ്പെടുക. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഉടനെ ഇബ്രാഹിം പറഞ്ഞു അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അതെ റബ്ബുൽ ആലമീനായ ആകാശഭൂമികളുടെ റബ്ബായ എല്ലാത്തിന്റെയും റബ്ബായ അല്ലാഹുവിന് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു, അവന് മുസ്ലിമായിരിക്കുന്നു നാം ഞാൻ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നേർമാർഗം കാണിച്ചു കൊടുത്തു. വലഖദ് ആതൈനാ ഇബ്രാഹിമ റുഷ്ദഹു മിൻ ഖബ്ലു വകുന്നാ ബിഹി ആലിമീൻ إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون. ഇബ്രാഹിമിന് നാം ചെറുപ്പത്തിൽ തന്നെ ആ റുഷ്ദ് സന്മാർഗം നൽകുകയുണ്ടായി. അവിടുന്ന് തന്റെ പിതാവിനോടും തന്റെ ജനങ്ങളോടും ചോദിച്ചു, മാ ഹാദിഹി തമാസീലു ലതീ അൻതും ലഹാ ആകിഫൂൻ, നിങ്ങൾ ഈ ആരാധിക്കുന്ന, നിങ്ങൾ ഈ ഭജനമിരിക്കുന്ന ഈ രൂപങ്ങൾ എന്താണ്, അതിന്റെ അവസ്ഥ എന്താണ്? ഖാലു വജദ്നാ ആബാനാ ലഹാ ആബിദീൻ, അവർ പറഞ്ഞു ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്തു വരുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങളുടെ വാപ്പകാരണന്മാർ എന്താണോ ചെയ്തു വരുന്നതായി ഞങ്ങൾ കണ്ടത് അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇന്നും ബലാലത്തിന്റെ വഴികേടിന്റെ ആളുകൾ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറ്റിപ്പോയി, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തതെല്ലാം അവന്റെ പടപ്പുകളാണല്ലോ, ആ പടപ്പുകൾക്ക് ഇബാദത്ത് ചെയ്യുന്നവർ പറയുന്ന ന്യായം, അതെ ഞങ്ങൾ ഇത് പണ്ട് പണ്ടേ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് കണ്ടുപഠിച്ചതാണ്. ഖാല ലഖദ് കുന്തും,
അൻതും വആബാഉകും ഫീ ളലാലിൻ മുബീൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ പുറമിതാക്കന്മാരും ഇതാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും വ്യക്തമായ വഴികേടിൽ ളലാലത്തിൽ തന്നെയാകുന്നു. ഖാലു അജിഅ്തനാ ബിൽ ഹഖ്ഖി അം അൻത മിനൽ ലാഇബീൻ. അവർ ചോദിച്ചു, ഇബ്രാഹിം നീ സത്യമാണോ പറയുന്നത്, അതല്ല നീ ഞങ്ങളെ കളിപ്പിക്കുകയാണോ? ഖാല ബൽ റബ്ബുകും റബ്ബു സമാവാതി വൽ അർദി ലദി ഫതറഹു വ അന അലാ ദാലികും മിന അശ്ശാഹിദീൻ. അവിടുന്ന് പറഞ്ഞു, അല്ല ഞാൻ തമാശ പറയുകയല്ല, നിങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബായ, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ പടച്ചവനായ അള്ളാഹു ആകുന്നു നിങ്ങളുടെ റബ്ബ്. വ അന അലാ ദാലികും മിന അശ്ശാഹിദീൻ, ആ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് സാക്ഷിയാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗം അത് തൗഹീദാകുന്നു. അതിൽ നാം ഉറച്ചു നിൽക്കുക. അള്ളാഹുവിനല്ലാതെ ഇബാദത്തില്ല. അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ഒരു മലക്കാകട്ടെ, അള്ളാഹു അയച്ച ഒരു നബിയാകട്ടെ, ഒരാളോടും തന്നെ ദുആ പാടില്ല. അള്ളാഹുവിനോട് മാത്രമാണ് നിന്റെ പ്രാർത്ഥനകൾ, അള്ളാഹുവിലേക്ക് മാത്രമാണ് നിന്റെ കൈകൾ ഉയരേണ്ടത്, അവനിൽ മാത്രമാണ് നീ തവക്കുലാക്കേണ്ടത്. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. കിതാബിൽ നീ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യം അവർക്ക് ഓർത്തുകൊടുക്കൂ, അവർക്ക് പറഞ്ഞു കൊടുക്കൂ. നബിയെ, ഇദ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബ്ദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം മാ ലം യാതിക ഫത്തബിഅനി അഹ്ദിക സിറാതൻ സവിയ. ഇബ്രാഹിം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം, യാ അബതി ഓഹ്പ ലിമ തഅബുദു, നിങ്ങൾ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ, നിങ്ങളുടെ വിളി കേൾക്കാനോ നിങ്ങളെ കാണാനോ നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്തു തരാനോ സാധിക്കാത്ത ഈ ബിംബങ്ങളെ, ഈ വിഗ്രഹങ്ങളെ, കിടത്തിവച്ചതോ നിർത്തിവച്ചതോ ആയ ബിംബങ്ങളെ നിങ്ങൾ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? യാ അബതി, എന്റെ പിതാവേ, ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യാതിക ഫത്തബിഅനി അഹ്ദിക സിറാതൻ സവിയ. ഉപ്പ, നിങ്ങൾക്ക് കിട്ടാത്ത ഒരു ഇൽം, ഒരു വിജ്ഞാനം, അറിവ് അഥവാ അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹി, അവന്റെ സന്ദേശം എനിക്ക് കിട്ടിയിരിക്കുന്നു. ഫത്തബിഅനി, അതുകൊണ്ട് എന്നെ പിൻപറ്റണേ. അഹ്ദിക സിറാതൻ സവിയ, നേരായ മാർഗം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ, വഹീന മുകളിൽ പ്രായം, വഹീന മുകളിലില്ല, ഇൽമാണ് എല്ലാത്തിനും മുകളിൽ. ഇൽമിനാണ് ഇത്തിബാഇ ചെയ്യാൻ, പിൻപറ്റാൻ നമുക്കുള്ളത് അള്ളാഹുവിന്റെ വഹിയാകുന്ന ഇൽമ് മാത്രം. അതിനു മുകളിൽ കടക്കുകയില്ല ഒരാളുടെയും പ്രായം, അതിനു മുകളിൽ കടക്കുകയില്ല ഒരാളുടെയും സമ്പത്ത്, ഒരാളുടെയും അധികാരം ഇൽമിനു മുകളിൽ ഉണ്ടാവുകയില്ല. ഓപ്പ, എനിക്ക് ഇൽമ് വന്ന് കിട്ടിയിരിക്കുന്നു വഹിയാകുന്ന ഇൽമ്, അതുകൊണ്ട് എന്നെ പിൻപറ്റൂ സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വഹിയാകുന്ന ഇൽമിനെ, അവന്റെ കിതാബാകുന്ന ഖുർആൻ, അവന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താകുന്ന വഹീനെ ആകുന്നു നാം പിൻപറ്റേണ്ടത്. അതല്ലാത്ത ആളുകളുടെ അഭിപ്രായങ്ങൾ, ആളുകളുടെ ദേഹേച്ഛകൾ, ആളുകളുടെ തോന്നിവാസങ്ങൾ, അതൊന്നും സഹോദരങ്ങളെ നമുക്ക് പിൻപറ്റാൻ പാടില്ല. എന്താണ് ഈ നല്ല മാർഗത്തിലേക്ക് ക്ഷണിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഉപ്പ പറഞ്ഞ മറുപടി എന്താണ്? നോക്കൂ, നിങ്ങൾ സന്മാർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത്, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന ഏറ്റവും നേരായ മാർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. മറുപടി എന്താണ്? ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. ഞാൻ നിന്നെ എറിഞ്ഞോടിക്കും എന്നാണ് മറുപടി. എല്ലാ കാലത്തും ശിർക്കിന്റെ ആളുകൾ, കുഫറിന്റെ ആളുകൾ, അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, അവരുടെ മറുപടി മുസ്ലിമീങ്ങളോട് ഇങ്ങനെയാണ്, കടുത്ത മറുപടിയാണ്. നന്മയിലേക്ക് വിളിക്കുന്നവരെ അവരാക്രമിക്കുകയും അവരെ പല ബുദ്ധിമുട്ടുകളിലും പെടുത്തുകയും ചെയ്യാനാണ് തിന്മയുടെ ആളുകൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ മുസ്ലിമീങ്ങൾ അവരോട് നസീഹത്തുള്ളവരാണ്, മുസ്ലിമീങ്ങൾ അവർക്ക് നന്മ ഉദ്ദേശിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മഹത്തായ ഒരു ഉദാഹരണത്തിലുള്ളതുപോലെ, അതാ പണ്ട് കഴിഞ്ഞൊരു നബി, ആ നബി അവിടുത്തെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരതാ അദ്ദേഹത്തെ കല്ലെറിയുകയാണ്. കല്ലേറുകൊണ്ട് തന്റെ തല ചോര പൊട്ടി ഒലിക്കുമ്പോൾ അത് തുടച്ചുകൊണ്ട് ആ മഹാനായ പ്രവാചകൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ.
അള്ളാഹുവെ ഈ കൗമിന് പുറത്തു കൊടുക്കണമേ, അവര് വിവരമില്ലാത്തവരാണ്. നോക്കൂ ഇസ്ലാമിന്റെ റഹ്മ, ഇസ്ലാമിന്റെ കാരുണ്യം എന്താണെന്ന് നോക്കൂ. കുഫറിന്റെയും ശിർക്കിന്റെയും കാഠിന്യവും അതിന്റെ ശത്രുതയും എത്രയുണ്ടെന്ന് നോക്കൂ. എന്നിട്ടാണ് ചില ആളുകൾ ഇസ്ലാം വിദ്വേഷമാണെന്ന് പറയുന്നത്, ഇസ്ലാം ഭീകരതയാണെന്ന് പറയുന്നത്. ഭീകരതയുടെയും ക്രൂരതയുടെയും പര്യായങ്ങളായ ആളുകൾ മുസ്ലിമീങ്ങളെ ക്രൂരന്മാരെന്ന് ആക്ഷേപിക്കുകയോ? അല്ല സഹോദരങ്ങളെ, ഇസ്ലാം റഹ്മത്താകുന്നു. അള്ളാഹുവിന്റെ അംബിയ, ആ അംബിയാനെ അള്ളാഹു ജനങ്ങൾക്ക് മുഴുവൻ, ലോകർക്ക് മുഴുവൻ സന്മാർഗമാകുന്ന, അവരെ ഈ ലോകത്തും പരലോകത്തും ഏറ്റവും വലിയ സൗഭാഗ്യമാകുന്ന ഇസ്ലാമിലേക്ക് വഴി നടത്താനാണ് അള്ളാഹുവിന്റെ അംബിയ മുഴുവൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരീക്ഷണങ്ങളിൽ നാം ഒരിക്കലും പതറാതിരിക്കുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടുന്ന് എറിഞ്ഞാട്ടപ്പെട്ടപ്പോഴും തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും ഒരിക്കലും അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞില്ല. അള്ളാഹു അല്ലാത്തവരിലേക്ക് തന്റെ പരാതികൾ അർപ്പിച്ചില്ല. മരിച്ച അവിടുന്ന് പറഞ്ഞു, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി, വനിഅമൽ വക്കീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. മുസ്ലിമേ, നിനക്കുള്ള പരീക്ഷണങ്ങളിൽ നിനക്ക് അവലംബിക്കാൻ ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു ഉണ്ട്. നീ പതറിപ്പോകരുത്, നീ പേടിച്ചു പോകരുത്, നീ തളർന്നു പോകരുത്. അള്ളാഹു ഉണ്ട് നിന്റെ കൂടെ. അള്ളാഹു നിന്റെ കൂടെ ഉണ്ടായാൽ ആർക്ക് നിന്നെ പരാജയപ്പെടുത്താൻ സാധിക്കും? ഒരാൾക്കും സാധിക്കുകയില്ല. മനുഷ്യർ അത്ര പേര് നിന്റെ ശത്രുക്കളാകട്ടെ, അള്ളാഹുവിന്റെ കോടാനുകോടാനുകോടി മലക്കുകൾ നിന്റെ മിത്രങ്ങളാകുന്നു. ആകാശഭൂമികളിലെ പടപ്പുകൾ മുഴുവൻ, മനുഷ്യരും ചിന്നുകളുമല്ലാത്ത പടപ്പുകൾ മുഴുവൻ, കാഫറുകളല്ലാത്ത പടപ്പുകൾ മുഴുവൻ നിന്റെ മിത്രങ്ങളാകുന്നു. അതുകൊണ്ടാണ് തീയിലേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വലിച്ചെറിയപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പല്ലിയെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്നഹു ലം യകുൻ ഷൈഉൻ ഇല്ലാ യുത്ഫിഉ അലാ ഇബ്രാഹിമ ഇല്ലാ ഹാദിഹി ദാബ്ബ. ഇതാ ഈ ജന്തു ഒഴികെ, പല്ലി ഒഴികെ, ബാക്കി മുഴുവൻ പറവകളും പക്ഷികളും എല്ലാ ജന്തുക്കളും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കത്തിക്കാൻ, അവിടുത്തെ കരിച്ചു കളയാൻ, അവർ കത്തിച്ചിട്ടുള്ള തീ ഊതിക്കെടുത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. മുസ്ലിമേ, നീ ഒറ്റക്കല്ല. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന കോടാനുകോടി പടപ്പുകൾ, ആകാശങ്ങളും ഭൂമിയും അവർ മുസ്ലിമീങ്ങളാണ്. അവർ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ടല്ലാതെ നീങ്ങുന്നില്ല. അവർ നിന്നോടൊപ്പമുണ്ട്. ഇതാ നീ സഞ്ചരിക്കുന്ന ഈ നേരായ മാർഗമുണ്ടല്ലോ. സറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആ മാർഗത്തെ കുറിച്ച് ഓരോ ദിവസവും 17 തവണ നമ്മൾ പറയുന്നത് എന്താണ്? അള്ളാഹുവെ, നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗത്തിൽ, അള്ളാഹുവെ നിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ലല്ലോ. നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗത്തിൽ, അഥവാ അള്ളാഹുവിന്റെ അമ്പിയാവിന്റെ നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹുകൾ, അവരുടെ മാർഗം എന്ന് പറഞ്ഞാൽ, മുസ്ലിമേ, ഈ മാർഗത്തിൽ നീ ഒറ്റക്കല്ല. നിനക്കൊരു ഒറ്റപ്പെടൽ തോന്നേണ്ടതില്ല. മറിച്ച് നീ ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. വഹസുന ഉലായിക റഫീഖ, എത്ര നല്ല കൂട്ടുകാരാണവർ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ അമ്പിയ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹുകൾ, അവരെല്ലാം. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നമ്മൾ ഖബറുകളുടെ ഇബാദായി പോകരുത്. ഖബറുകളെ ഇബാദത്ത് ചെയ്യുന്നവരാവരുത് നമ്മൾ. എല്ലാത്തിന്റെയും റബ്ബായ അള്ളാഹുവിനെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. ദീനാറിന്റെയും ദിർഹമിന്റെയും വസ്ത്രത്തിന്റെയും ഒന്നും അടിമകളായി പോകാൻ നമുക്ക് പാടില്ല. മറിച്ച് അള്ളാഹുവിന്റെ ആബുദികളാണ് നമ്മൾ, അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുക. അവന്റെ ദീൻ നമ്മൾ ഉൾക്കൊള്ളുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചരിച്ച മാർഗവും നീ സഞ്ചരിക്കുന്ന മാർഗവും തമ്മിൽ അടുത്താണോ അതല്ല അകലത്തിലാണോ എന്ന് മുസ്ലിമേ നീ ചിന്തിച്ചു നോക്കുക. അതാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കരളിന്റെ കഷ്ണമായ, ഒരുപാട് കാലം ദുആ ചെയ്ത് തനിക്ക് കിട്ടിയ ഇസ്മായിൽ എന്ന മകനെ, ആ മകൻ തന്നോടൊപ്പം തനിക്കേറ്റവും പ്രിയം തോന്നുന്ന പ്രായമെത്തിയപ്പോൾ അള്ളാഹു അത് അറുക്കാൻ കൽപ്പിക്കുകയാണ്. അള്ളാഹു ഒരിക്കലും ളുൽമ് കൽപ്പിക്കുകയില്ല, അനീതിയോ അക്രമമോ കൽപ്പിക്കുകയില്ല, മറിച്ച് പരീക്ഷണമാണ്. അതാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് മകനോട് പറഞ്ഞത്? യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മകനെ, നിന്നെ അറുക്കുന്നതായി ഞാൻ, നിന്നെ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ചതായി അവൻ എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നിരിക്കുന്നു. എന്താണ് മകൻ പറഞ്ഞത്? യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനൽ സാബിറീൻ. ഉപ്പ, അള്ളാഹു കൽപ്പിച്ചത് നിങ്ങൾ ചെയ്തോളൂ, എന്നെ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം. ഫലമ്മ അസ്ലമ വതല്ലഹു നിൽ ജബീൻ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുഇയ ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ ഇന്ന ഹാദാ ലഹുൽ ബലാഉൽ മുബീൻ
وَفَدَيْنَاهُ بِذِبْحٍ عَظِيمٍ وَتَرَكْنَا عَلَيْهِ فِي الْآخِرِينَ سَلَامٌ عَلَى إِبْرَاهِيمَ തന്റെ മകനെ കമിഴ്ത്തിക്കിടത്തി മുഖം കാണാതിരിക്കാൻ അറുക്കാൻ പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കുകയും അറുക്കണ്ടെന്ന് പറയുകയും ചെയ്തു. മഹത്തായ ഒരു ബലിമൃഗത്തെ അല്ലാഹു കൊടുക്കുകയും ചെയ്തു. സഹോദര, അതാ ഫജറിൽ മൂടിപ്പുതച്ചു ഉറങ്ങുകയാണോ നീ? അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി അവന്റെ മസ്ജിദുകളിലേക്ക് ചെല്ലാൻ നിനക്ക് സാധിക്കുന്നില്ലേ? അല്ലാഹു പറഞ്ഞ നിയമനിർദ്ദേശങ്ങൾ നിന്റെ വസ്ത്രത്തിലോ നിന്റെ ജീവിതത്തിലോ നിന്റെ കുടുംബത്തിലോ പാലിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലേ? എത്ര എളുപ്പമാണ് അല്ലാഹുവിന്റെ ദീൻ, അത് പാലിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ എവിടെയാണ് നീ ഉള്ളത്? എവിടെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളത്? ഓ സഹോദരിമാരെ, അത ഹാജർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകന്റെ ഉമ്മ, ഹാജർ ഇസ്മായിലിന്റെ ഉമ്മ. അല്ലാഹു അതാ മരുഭൂമിയിൽ ഒരു മനുഷ്യനോ ആരുമില്ലാത്തൊരു വെള്ളമോ ഒന്നുമില്ലാത്ത ആ മരുഭൂമിയിൽ പരീക്ഷണമെന്നോണം അവിടെ ആക്കിയിട്ട് പോകാൻ അല്ലാഹു കൽപ്പിക്കുന്നു. അവിടെ ആ ഉമ്മയെയും മകനെയും ആക്കി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടക്കുമ്പോൾ ഹാജർ ചോദിക്കുകയാണ്, വിളിക്കുകയാണ്. അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. ഹാജർ അവസാനം ചോദിച്ചു, യാ ഇബ്രാഹിം, അല്ലാഹു അമറക ബിഹാദ, അല്ലാഹു ആണോ താങ്കളോട് ഇത് കൽപ്പിച്ചത്? അല്ലാഹു കൽപ്പിച്ചതനുസരിച്ചാണോ താങ്കൾ ഇത് ചെയ്തിട്ടുള്ളത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നഅം, അതെ, അല്ലാഹു കൽപ്പിച്ചതനുസരിച്ചിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താ? ഇദൻ ലാ യുദയ്യുനാ, അല്ലാഹു ആണോ താങ്കളോട് ഇത് കൽപ്പിച്ചത്? എങ്കിൽ അവൻ നമ്മെ വെറുതെ ആക്കി കളയുകയില്ല. ഓ സഹോദരിമാരെ, അല്ലാഹു സ്ത്രീകൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങളിൽ, നിർദ്ദേശങ്ങളിൽ നിങ്ങൾക്കത് പാലിക്കാൻ ബുദ്ധിമുട്ടായി പോവുകയാണോ? നിങ്ങൾക്കത് പ്രയാസമായി തോന്നുകയാണോ? നിങ്ങൾ എവിടെയാണുള്ളത്? ഹാജർ അവരെവിടെയാണുള്ളത്? ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. ഇതാ ഈ ഈദിൽ അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കാൻ നമ്മൾ തീരുമാനിക്കുക. അല്ലാഹുവിനോട് അതിനായി നാം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാ ഷറിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ, മുസ്ലിമീങ്ങളായി മരിക്കുവാൻ അവൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി സദഖ ചെയ്യാൻ, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ള ദിവസമാകുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم مزق ملك الكافرين. اللهم اجعل المسلمين ائمه واجعلهم الوارثين. اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين. الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. وآخر دعوانا أن الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والسلام عليكم ورحمة الله وبركاته.